നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ വിഷയമാണ് CMRL കരിമണൽ ഖനനം. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള മാസപ്പടി ആരോപണങ്ങളും ഒക്കെ എന്നോട് പല ആളുകളും പറഞ്ഞു. ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കമ്പനീസ് ആക്ടും SFIO അങ്ങനെ പരിചിതമല്ലാത്ത ഒത്തിരി വാക്കുകൾ കേട്ട് എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ സംഭവം എന്ന് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് 2023 ജൂൺ മാസത്തിൽ ഇൻട്രിം സെറ്റിൽമെൻറ് ബോർഡ്, അതായത് ഇൻകം ടാക്സിൽ ഒരു അന്വേഷണം നടന്നു, അതിലുമേ നടപടി ഉണ്ടായതിന് ശേഷം ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരു സെറ്റിൽമെൻറ് നടത്തുന്ന ഒരു ബോഡിയാണ് ഇൻട്രിം സെറ്റിൽമെൻറ് ബോർഡ്. ഇതൊരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സമിതിയാണ്. ആ സമിതിക്ക് മുമ്പിൽ CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പബ്ലിക്കിൽ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് CMRL. ഈ CMRL എന്ന് പറയുന്ന കമ്പനി ഇവിടെ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് സിന്തറ്റിക് റുട്ടെയിൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രൊഡക്ഷനാണ്. അത് ഉണ്ടാക്കുന്ന ഇലുമിനേറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയലാണ്. ഇലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമണൽ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ കരിമണലാണ്. ആ നമ്മുടെ കേരളത്തിൻ്റെ തീരദേശങ്ങളിലാണ് ഏറ്റവും അധികം കരിമണൽ കാണുന്നത്. ഇത് വലിയ വിലയുള്ള ഒരു സംശയം, അതായത് ബോംബ് ഉണ്ടാക്കുന്നതിന്, റോക്കറ്റിന് വിക്ഷേപിക്കുന്നതിന്, അതുപോലെ നൂറുകണക്കിന് പ്രൊഡക്ഷൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മിനറൽസ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന നൂറുകണക്കിന് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ധാതു മണലാണിത്. 12 ഐറ്റം കാര്യങ്ങളാണ് ഈ മണലിനകത്തുള്ളത്. അതിലൊരു കാര്യം മാത്രമാണ് ഇലുമിനേറ്റ്. അങ്ങനെ ഇലുമിനേറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് CMRL. ഈ CMRL 13.4% ഷെയർ KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ കീഴിലുള്ള പ്രസ്ഥാനത്തിന്റെയാണ് 13.4% ഷെയർ. കേരളത്തിൽ 1994 കേരളത്തിൽ ഇങ്ങനെ പുതിയ കമ്പനികൾ തുടങ്ങുമ്പോൾ അത് വ്യവസായ മേഖലയുടെ പ്രൊമോഷന് വേണ്ടി അവർക്ക് പണം കൊടുത്തുകൊണ്ട് അതിന്റെ ഷെയർ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യമാണ്. അതിന് തെറ്റില്ല. 13.4% ഷെയർ സംസ്ഥാന സർക്കാരിനുണ്ട്. അങ്ങനെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന നിലയിൽ 10,000 ആളുകൾക്ക് ആ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ട്. അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നൊരു കമ്പനിയിൽ 135 കോടി രൂപ 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ 135 കോടി രൂപയുടെ തിരിമറി നടന്നു എന്ന് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും അത് കമ്പനി അംഗീകരിച്ച് അതിന് ഫൈൻ അടയ്ക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ആ ഫൈൻ അടയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ഓർഡറിൽ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, മകളുടെ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഈ കമ്പനി, 1,72,00,000 രൂപ അതിനകത്ത് പകുതി പണം കമ്പനിയുടെ സേവനങ്ങൾക്കായിട്ടും 5,00,000 രൂപ വീതം മാസം വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഉപദേശം കൊടുത്തതിന്റെ സേവനങ്ങൾക്കുമായിട്ട് നൽകി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കമ്പനിയുടെ ഈ ചോദ്യം ചെയ്യലിലൊക്കെ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും ഇത് ഇങ്ങനെയൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെന്നും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രമുഖനായ വ്യക്തിക്ക് വേണ്ടിയാണ് ഈ പണം കൈമാറിയെന്നും പറഞ്ഞു. അത് പുറത്തു വന്നതിന് ശേഷമാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം. അതിനുശേഷം നിരവധി പരാതികളുണ്ടായി, നിയമസഭയിലായി, വലിയ ബഹളങ്ങളൊക്കെ ആയി. അതിനുശേഷം ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നടപടിയൊന്നും ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് ഇതുവഴി KSIDC 13.4% ഷെയറുള്ള ഒരു KSIDC, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്, കേരള സംസ്ഥാനത്തിന്, കേരളത്തിന് ഓരോ പൗരനും അവകാശപ്പെട്ട സ്വത്ത് 10-18 കോടി രൂപ അത് നഷ്ടപ്പെട്ടു. കൂടാതെ ഇതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ പോയി. ആ കോടതിയുടെ തുടർ നടപടികൾ മുമ്പോട്ട് പോയപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ROC റീജിയൻസ് കമ്പനിയുടെ ഡയറക്ടറാണ്, ROCയുടെ, ബാംഗ്ലൂർ ROCയുടെ, വീണയുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ അതിന് ബാംഗ്ലൂർ ROCയുടെയും കേരള ROCയുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നു. അതാണ് വീണ്ടും വിവാദമായത്. അത് സംബന്ധിച്ച് കോടതി ഇപ്പോൾ പരിഗണനയിലാണ്. ഈ കരിമണൽ എന്ന് പറയുന്നത് ഇപ്പം കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 2018 പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മാത്രം ഈ കരിമണൽ നീക്കം ചെയ്തിട്ടുള്ളത് അത് വിവിധ കമ്പനികളാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി പഠിക്കേണ്ടിയിരിക്കുന്നത്. എന്നാണ്ട് ഒരു കാര്യം ഉറപ്പാണ്, പ്രളയത്തിന്റെ മറവിൽ സർക്കാരിലേക്ക് 264 രൂപ കൊടുത്തുകൊണ്ട് നീക്കം ചെയ്ത മണലിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ 10,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ അവിടെ നിന്നും മാറ്റിയിട്ടുള്ള 52,00,000 മെട്രിക് ടൺ മണലാണ് ഈ കാലഘട്ടത്തിൽ മാറ്റിയിട്ടുള്ളത്. അത് 40,000 കോടി രൂപയിലധികം വില വരുന്ന മണലാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ
വലിയൊരു കൊള്ള ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു.